ഹേയ് ബഡി, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തലശ്ശേരി സാനിറ്ററി പാർക്കിലേക്കാണ്. ഹേയ് ബഡി, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തലശ്ശേരി റെനോവേറ്റഡ് സാനിറ്ററി പാർക്കിലേക്കാണ്. ഈ പാർക്ക് തലശ്ശേരി ഫോർട്ടിൻ്റെ കറക്റ്റ് ഒരു 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണുള്ളത്. കോഴിക്കോട്ടുകാർക്ക് എങ്ങനെ മാനാഞ്ചിറയ, അതേപോലെ തലശ്ശേരിക്കാരത്തെ ഒരു മെയിൻ സ്പോട്ടാണിത്. മറ്റ് പാർക്കുകളിൽ നിന്ന് ഈ പാർക്കിനെ വ്യത്യസ്തമാകുന്നത് ഈ വ്യൂ തന്നെയാണ്. തൊട്ട് മുമ്പ് തന്നെ കടലിൻ്റെ അടിപൊളി തിരമാലകൾ വന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു വ്യൂ അവിടെ ഉണ്ട്. കടലിൻ്റെ നിയർ ആയതുകൊണ്ട് നല്ല കാറ്റുമുണ്ട്, നല്ല തിരമാലയുണ്ട്. അവിടുത്തെ മറ്റൊരു പ്രത്യേകത നിന്ന് ആ കാണുന്ന കല്ലുകളാണ്. അതാരോ അവിടുന്ന് കൃത്യമായിട്ട് കൊണ്ടോ ഇട്ടതാണോ അതോ തിരമാല അടിച്ചുണ്ടായതാണോ എന്നറിയില്ല, പക്ഷെ കണ്ടിട്ട് കൊണ്ടോ ഇട്ട പോലെയുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഫോഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അതായത് തിരമാലൻ്റെ ഫോഴ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കല്ലുകൾ അവിടെ ഉള്ളത്. എന്തായാലും ചുറ്റിലും കാണാൻ നല്ല അടിപൊളിയാണ്. സരോവരത്തിലുള്ള പോലെ നിറയെ മരങ്ങളാണ്. സരോവരത്തിന് സ്മരിക്കുന്ന മരങ്ങൾ മാത്രമല്ല, ഫുള്ള് കപ്പലുകൾ വരുന്ന സ്ഥലമാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മരത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. മരത്തറ ഉണ്ടല്ലോ, അസ്ഥിത്തറമാതിരി അങ്ങനത്തെ മരത്തിൻ്റെ തറയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഭാവിയിൽ മരങ്ങൾ നടാൻ വല്ലതും ആയിരിക്കും. ഈ പാർക്കിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നോക്കി അങ്ങോട്ട് നടന്നാൽ വ്യൂ അടിപൊളിയാണ്. നിറയെ ആൾക്കാരുണ്ടെങ്കിലും ഇന്ന് പൊതുവേ കുറച്ച് കുറവാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അത് അതിൻ്റെ മുകളിലേക്ക് കണ്ടില്ലേ, എന്തോ ഒരു വാട്ടർ ടാങ്കാണ് സംഗതി. ഒരു പ്രത്യേകതരം ഷേപ്പിലാണ് അവർ മേക്ക് ചെയ്ത് വെച്ച്. അതിപ്പോൾ എന്താണ് അതിൻ്റെ യൂസ് എന്നറിയില്ല. അടിയിൽ ചിലപ്പോൾ എന്തോ പൈപ്പെട്ടുണ്ടാവും ഇരിക്കാനും. അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് നോക്കിയാൽ ഒരു സ്റ്റേജും ഗാലറിയോ അങ്ങനെ എന്തൊക്കെയോ സെറ്റപ്പാണ് കാണുന്നത്. ഈ സ്റ്റേജും ഗാലറിയും ഒക്കെ എന്തെങ്കിലും പെർപ്പസ്ഫുള്ളി ആയിട്ട് കിട്ടിയതായിരിക്കും, അതായത് എന്തെങ്കിലും സ്കൂൾ പ്രോഗ്രാംസോ ഇവൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടായിട്ട് അങ്ങനെ എന്തിനോ കൊണ്ടുപോയി വെച്ചതാണെന്നാണ് തോന്നുന്നത്. ഇപ്പുറത്തെ ചെറിയൊരു വ്യൂവും കൂടി ഉണ്ട്, പക്ഷെ അവിടെ ഫുള്ള് കപ്പിൾസ് അതിനെ കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ എന്തിനോ ഓല ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ദാണ്ടൊരു ആൽമരം, അതിൻ്റെ തൊട്ടപ്പുറം തന്നെ അതാ ഒരു പ്ലേ കുട്ടിയൊക്കെ കളിക്കുന്ന എന്തോ ഒരു സെറ്റപ്പാണ് ആ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഓടി ചാടി കളിക്കല്ലേ, അതായത് 3 ഹോൾസ് ഉണ്ടാവും, അങ്ങോട്ടും ഓടുക അങ്ങോട്ടും ഓടുക, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒളിച്ച് മാറ്റി കളിക്കല്ലേ, അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പാണ്. ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ സ്പൈഡർമാൻ്റെ മറ്റേ മാസ്ക് ഇട്ട മാതിരിയുള്ളതാണ്, അതായത് 2 കണ്ണും ഉണ്ടാവും 1 ഇതും ഉണ്ടാവും, അങ്ങനത്തെ ഒരു സെറ്റപ്പാണത്. അതും കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇപ്പുറത്തെ ഒരു കുട്ടിയൊക്കെ പ്ലേ ചെയ്യുന്ന എന്തോ ഒരു സെറ്റപ്പ് തന്നെയാണ്, അതായത് നമ്മൾ പണ്ട് കാലത്ത് കളിക്കല്ലേ, അതായത് ആ എണി കയറി മുകളിലെത്തിയിട്ട് നിരങ്ങിത്തായിട്ട് വരുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ആ മാവിൻ്റെ അടിക്കൂടെ ഉള്ളിലേക്കായിട്ട് കയറിയാൽ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ആരാന്ന് വെച്ചാൽ ഡോക്ടർ രാഘവൻ മാസ്റ്റർ, കെ ഡോക്ടർ രാഘവൻ മാസ്റ്റർ. അതാരാന്ന് വെച്ചാൽ കായലരികത്ത് വലയെറിഞ്ഞ ആ പാട്ടൊക്കെ കേട്ടില്ലേ, അതൊക്കെ എഴുതിയതും പാടിയതും ഒക്കെ മൂപ്പരാണ്. മൂപ്പരാണ് ആ കുത്തിരിക്കുന്നത്. മൂപ്പരും മൂപ്പരെ കയ്യിലും മൂപ്പരെ ഹാർമോണിയും. മലയാള സിനിമക്ക് തൻ്റെതായ വലിയൊരു സംഭാവന നൽകിയ കെ രാഘവൻ മാസ്റ്റർ ഇപ്പോൾ തലശ്ശേരി പാർക്കിലെ കടലിൻ്റെ താളത്തിന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തായാലും മൂപ്പര് ഓവർ വെറുപ്പിക്കുന്നതല്ല, നമ്മൾ മെല്ലെ അടുത്ത സ്പോട്ടിലേക്ക് മെല്ലെ തിരിക്കുകയാണ്. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും പോരായ്മ തോന്നിയാൽ പറഞ്ഞു തരിക, മുന്നോട്ടുള്ള യാത്രയിൽ പങ്കുചേരുക. ഓട്ടവണ്ടിയുടെ യാത്ര അവസാനിക്കുന്നില്ല. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് ഇറ്റ്സ് മീ സാലിഹ് ആൻഡ് റിബിൻ ഷാൽ ബി മൂവ് ദ ജേണി. I've seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago. But all will be okay, I move on each and every day. The past is where it stays, way back a year ago.